എന്തായാലും നന്ദല എങ്ങനെയുണ്ട്? പൂരം എങ്ങനെയുണ്ട്? പൂരഗംഭീരാണ്. പൂരം ഋഷിപുരം പ്രൗഢഗംഭീരം. അത് പ്രൗഢഗംഭീരം നമ്മുടെ ക്ലൗഡഗംഭീരം ആണോന്നുമില്ല, കുറച്ചെ ക്ലൗഡ് കാണാം. ഒരു ക്ലേശം ഉണ്ടാവോ? അതുണ്ടാവാൻ സാധ്യതയില്ല, കാരണം അത് ഒഴിവുപോലെ സാർ എത്ര അധികം മനുഷ്യർ അധ്വാനല്ലേ, അതുകൊണ്ട് അത് ഉപദ്രവിക്കാൻ സാധ്യതയില്ല. പിന്നെ പൂരത്തിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് രണ്ട് ദിവസത്തേക്ക് തൃശ്ശൂരിൻ്റെ പേര് മാറുന്നതാണ്. രണ്ടു ദിവസത്തേക്ക് തൃശ്ശൂരല്ല, ഹസ്തിനപുരിയാണ്. ഹസ്തി എന്ന് പറഞ്ഞ ആന, ആനകൾ വന്ന് പറയുന്നുണ്ട് ഹസ്തിനപുരി. പിന്നെ കരികുലം, കരി എന്ന് പറഞ്ഞ ആന, കരികളുടെ കുലം എന്ന് പറഞ്ഞ് ഹസ്തിയും കരിയും നിറഞ്ഞ് തൃശ്ശൂർ പൂരം, തൃശ്ശൂർ നഗരം ഹസ്തിനപുരിയും കരികുലമായി മാറും. അതാണ് തൃശ്ശൂർ പൂരം. ഇപ്പോഴേ ലാലൂര് വന്നുകൊണ്ടിരിക്കുകയാണ്. അയ്യന്നോള് ബാക്കിലുണ്ട്. ലാലൂര് ഭഗവതി, അയ്യന്തോള് ഭഗവതി, ചൂരക്കോട്ട് ഭഗവതി, നെയ്തലക്കാവ് ഭഗവതി, നാല് ഭഗവതിമാരാണ് അവിടെ നിന്ന് വരും. എവിടുന്ന്? പടിഞ്ഞാറപ്പാ. പിന്നെ ചെമ്പൂക്കാവ് ഭഗവതി, പൂക്കാട്ടിക്കര കാരമുക്ക് ഭഗവതി, ഭഗവതിമാർ ഇവിടെ നിന്ന് വരും. പിന്നെ പനമുക്കമ്പള്ളി ശാസ്താവ്, കണിമംഗല ശാസ്താവ്, എട്ടത്തിരുവമ്പേടെ ഭഗതി, പാറമേക്കാ ഭഗതി, ഇങ്ങനെ 10 എണ്ണമാണ്. 10 തലയാണ്. ഒരേ രാവണൻ ആണ് തൃശ്ശൂർ പൂരം. നെയ്തലക്കാവും കൂടി വന്നു കഴിഞ്ഞാൽ ഇവിടെ നിൽക്കാൻ സ്ഥലം ഉണ്ടാവും. നെയ്തലക്കാവും ഇവിടെ നിൽക്കാൻ, ഇപ്പം തന്നെ നിൽക്കാൻ സ്ഥലം ഇല്ല. നെയ്തലക്കാട് ഒരു വന്നാൽ നിൽക്കാൻ സ്ഥലം ഉണ്ടാവില്ല, കാരണം നെയ്തലക്കാവിലെ അമ്മയാണ് പൂരത്തിൻ്റെ കറക്റ്റ് ആൻഡ് റൈസർ. അതായത് ശിരശീല പോയി കൊന്നത് തേക്കാ പൂരം തുറന്നിട്ടാണ്. അതെ. അപ്പം അതുകൊണ്ട് അതൊരു നെയ്യും തിലുമാണ്. എള്ളുതിരി തിലം എന്ന് പറഞ്ഞാൽ എള്ളു, എള്ളുതിരി ഇട്ട നെയ്ത്താലത്തിൽ ഒഴിഞ്ഞിട്ടാണ് അത്ര ഭഗവതിയെ അവിടെ ഇരുത്തിയത്. അതുകൊണ്ട് നെയ്തലക്കാണ്. തെച്ചിക്കോട്ടെ വരാൻ പോണ് ദോസ്തോ. ആനകളിൽ ഏറ്റവും ഉയരുള്ള ആനയാണ്, ആനയ്ക്കധികം ഫാൻസ് ഉള്ള ആനയാണ് രാമൻ. രാമൻ രാമൻ എന്ന് പറയാൻ മന്ത്രം തൃശ്ശൂരെ കഴിഞ്ഞ തുടർന്ന് മുടങ്ങി മന്ത്രമാണ്. അപ്പം തെച്ചിക്കോട്ടാവ് രാമയത്തിൻ്റെ പുറത്ത് നെയ്തലക്കാവിലമ്മ എഴുതുമ്പോൾ അതിന് വിശേഷ ഒരു പ്രാർത്ഥന.